ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാം വിശേഷം? സുഖല്ലേ? അതെ, തമിഴില് കണ്ടപ്പോ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും എന്നോട് കുറച്ച് ദേഷ്യം തോന്നിയിട്ടുണ്ടാവാം. ചില ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടാവാം ഇവനെന്താ ഇത് കോമഡി ഒന്നുകൊണ്ട് ഉദ്ദേശം എന്ന് തോന്നിയിട്ടുണ്ടാവാം. ചില ആൾക്കാർക്ക് എന്നോട് പുച്ഛം തോന്നിയിട്ടുണ്ടാവാം. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിലങ്ങനെ കോമഡി പരമായിട്ട് നമ്മൾ ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ അടുത്തായിട്ട് കൊറോണ വൈറസിനെ പറ്റി ഒരുപാട് ആൾക്കാർ കുറെ ട്രോളും കാര്യങ്ങളും ചെയ്യുന്നതാണെന്നുണ്ട്. അത് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന രീതിയിലെ കാര്യമാണ്. കാരണം നമ്മളിപ്പോ നമ്മുടെ കേരളത്തിൽ പൊതുവേ നോക്കിയാൽ പ്രളയം ഫസ്റ്റ് ഉണ്ടായപ്പോൾ എല്ലാവരും ഭയങ്കര ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രളയത്തിൽ കുറെ ആൾക്കാർക്ക് ട്രോളായിരുന്നു. ഇതിപ്പോ നിപ്പന്റെ സമയത്ത് എല്ലാവർക്കും ഭയങ്കര സീരിയസ്നെസ് ആയിരുന്നു. ഇതിപ്പോ കൊറോണ ആയപ്പോൾ കുറെ ആൾക്കാർ അതിന്റെ ട്രോളും കൊണ്ടുവന്നു. ഈയിടെ ഒരു ട്രോൾ എന്തോ കണ്ടിട്ടായിരുന്നു, ലീവ് ആസ്വദിക്കാൻ വന്നാണ് നാട്ടുകാർക്ക് മൊത്തം ലീവായി. അങ്ങനെ കുറെ ട്രോള് ഈ പറയുന്നത്. അപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലെ കൊറോണയെ പറ്റി ഇപ്പോഴും വേണ്ട ഒരു സീരിയസ്നെസ് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അവയർനെസ് മാത്രമാണ്. നമ്മൾ പഠിച്ചതും നമ്മൾ അറിഞ്ഞതുമായ കുറച്ച് കാര്യങ്ങളും, പിന്നെ പാത്തൂർ ഇപ്പൊ ഡോക്ടറാണ്, മൂപ്പരും ഇതിന്റെ പിന്നിൽ കുറച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ കുറച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു അവയർനെസ് പോലെയാണ് ഈ വീഡിയോ. അല്ലാതെ ഇതിൽ കോമഡി പരമായിട്ട് ഒന്നുമില്ല. അങ്ങനെ ഒരു തമ്മിൽ കൊടുത്ത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാല് സെക്ഷനാണ്. ആദ്യം, കൊറോണ വൈറസ് എന്താണ്? പിന്നെ കൊറോണ വൈറസ് എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിപ്പെടുന്നത്, നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്മിഷൻ, നമ്മളിലേക്ക് എങ്ങനെയാണ് ഈ കൊറോണ വൈറസ് എഫക്ട് ആകുന്നത്. മൂന്നാമത്തേത്, കൊറോണ വൈറസ് വന്നാൽ, കൊറോണ വൈറസ് നിങ്ങളെ ശരീരത്ത് എഫക്ട് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം. ഇനി അഥവാ നിങ്ങളെ ശരീരത്തിൽ അത് വന്നിട്ടില്ലെങ്കിൽ, അതാണ് നാലാം സെക്ഷൻ. നിങ്ങൾ കൊറോണ വൈറസ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് എഫക്ട് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല. അങ്ങനെ നാല് സെക്ഷനിലാണ് നമ്മൾ ഈ വീഡിയോ ഫുള്ളായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് കൊറോണ വൈറസ് എന്താണ്? ഒരു സിമ്പിൾ വൈറസ്. ആ വൈറസ് കൂടുതൽ എഫക്ട് ചെയ്യുന്നത് നമ്മൾ ഈ ലങ്സിലാണ്, റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ. നമ്മൾ അകത്ത് പോയിട്ട് ബാക്കിയുള്ള അവയവത്തിനും നല്ല ഇത് ഡേഞ്ചർ, മെയിൻ ആയിട്ട് റെസ്പിറേറ്ററി. ഈ റെസ്പിറേറ്ററി എഫക്ട് ചെയ്ത് എന്താ, നമുക്ക് ശ്വാസത്തിന് അടങ്ങേറാം. ശ്വാസത്തിന് അടങ്ങേറായ എന്തായി, ആൾക്കാർ മരിച്ചോ. പക്ഷേ നമ്മൾ അതിൽ ആലോചിക്കേണ്ട വേറെ കാര്യം എന്താ പറയാ, ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞൊരു വൈറസ് ഉണ്ട്. നോർമലി നമ്മുടെ യുഎയിൽ കുട്ടികൾക്ക് പെട്ടെന്ന് പടരുന്ന ഒരു ABC എന്ന് പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ട്. അതും ഇതുപോലെ തന്നെ പെട്ടെന്ന് പടരുന്നതാണ്. പക്ഷേ ഇത് ഡെത്തിന് കോസാവും. ഇൻഫ്ലുവൻസ നമുക്ക് പെട്ടെന്ന് മനസ്സിലായിട്ട് പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ വരും. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാല്, നമ്മളിത് പേടിക്കേണ്ട കാര്യമില്ല. ചൈനയിൽ 100,000 മേലെ ആൾക്കാർക്ക് ഇത് എഫക്ട് ആയിട്ട് ആ കൂടി ഡെത്ത് റേറ്റ് ഉണ്ടായത് 1,000 ആൾക്കാരാണ്, 900+ ആൾക്കാരാണ് മരിച്ചിട്ടുണ്ടായത്. അതായത് 1% വരെ വരുന്നില്ല, 1% അത്രേ വരുന്നുള്ളൂ. പക്ഷെ നിപ്പ അങ്ങനല്ല. നിപ്പ വന്ന് കൂടുതൽ പേരും, രണ്ടാൾക്കാരും മറ്റേ അതിൽ രക്ഷപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. നമ്മളെ കേരളത്തിൽ തന്നെ 3 കൊറോണ വൈറസ് എഫക്ട് ചെയ്തിട്ട് അതിൽ 3 ട്രീറ്റ് ചെയ്തിട്ട് അവർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു നോർമൽ വൈറസ് ആണ്, പക്ഷേ അത് ഡെത്തിന് കോസ് ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് അതിന് ക്യൂർ ഉണ്ട്. പിന്നെ ക്യൂർ ഇല്ലാത്ത സിറ്റുവേഷൻ എങ്ങനെ വരുന്ന വെച്ചാല്, കൂടുതൽ വയസ്സുള്ള ആൾക്കാരും അതുപോലെ എന്തെങ്കിലും രോഗം, ക്യാൻസർ, അതല്ല പിന്നെ ലിവർ ഡിസീസ്, ഇമ്മ്യൂണിറ്റി കുറവുള്ളവർ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ആവുന്നില്ലെങ്കിൽ അത് കൂടുതലായിട്ട് ഈ വൈറസ് കൂടുതലായിട്ട്, അതായത് രോഗപ്രതിരോധ ശക്തി, നമ്മുടെ ഇമ്മ്യൂണിറ്റി അത് കുറവുള്ള ആൾക്കാരിൽ നിന്ന് ഇത് ഡിസീസ് നമുക്ക് ഇല്ലാതാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. ഇപ്പോ ചില ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ, രോഗപ്രതിരോധ ശക്തി അധികമുള്ള ആൾക്കാർക്ക് ചിലപ്പോ കൊറോണ വൈറസ് പോസിറ്റീവ് കാണിക്കാം, പക്ഷെ അയാൾക്ക് ഹെൽത്ത് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ചിലപ്പോ കൊറോണ നമ്മൾ പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ നമുക്ക് സിംറ്റംസ് കാണിക്കണമല്ലോ. കാരണം അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരാളും ഇമ്മ്യൂൺ സിസ്റ്റം നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോ സിംറ്റംസ് പുറത്തേക്ക് കാണിക്കണമെന്നില്ല. അപ്പോ അങ്ങനെയുണ്ട്, അല്ലാതെ തന്നെ കൊറോണ വൈറസ് പോസിറ്റീവ് ആയിട്ട് എല്ലാ സിംറ്റംസും സൈൻസ് ഒക്കെ കാണിക്കുന്നതുണ്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിനെ പറ്റി പറയാൻ പോകുന്നത് ഇതിന്റെ സിംറ്റംസ് ആണ്. അതായത് കൊറോണ വൈറസ് ബാധിച്ചാൽ ഉണ്ടാകുന്ന സിംറ്റംസ്, അതുപോലെ തന്നെ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത്, അതായത് ഒരു ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ അത് ആക്ട് ചെയ്ത് തുടങ്ങുന്നത്, അതിന്റെ എഫക്ട് വന്നു തുടങ്ങുന്നത് 2-14 ആണ് അവർ പറയുന്നത്. 2-14 കഴിഞ്ഞാൽ മാത്രം, അതായത് 14 കഴിയുമ്പോൾ, 14 വരെ, 2-14 വരെ ഇത് ടൈം എടുത്തേക്കാം. എന്നിട്ട് മാത്രം ഇത് പുറത്തു കാണിക്കും. അതെ, അതുകൊണ്ടാണ് അവർ പറയുന്നത് നിങ്ങൾ അഥവാ പുറത്തുനിന്ന് യാത്ര ചെയ്ത് വന്ന ആൾക്കാരാണെങ്കിൽ ഹോം ഐസൊലേഷൻ, വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അധികം പുറത്തൊന്നും പോവാതെ. അവരെന്തായാലും ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തതിനു ശേഷം നെഗറ്റീവാന്ന് കാണിച്ചാലും 14 നിങ്ങൾ വീട്ടിലിരുന്നിട്ട് അതിന് ശേഷം മാത്രം പുറത്തു പോകാന്ന് അവർ ആവശ്യപ്പെടുന്ന റീസൺ ഇതാണ്. ഇനി അതിന്റെ സിംറ്റംസ്. സിംറ്റംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റെസ്പിറേറ്ററി. റെസ്പിറേറ്ററി എന്ന് പറഞ്ഞാൽ ശ്വാസകോശം. അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ സിംറ്റംസ് ആണ് ഇതിന് കാണിക്കുക. ഫീവർ, കോൾഡ്, അതുപോലെ കഫ്, അതായത് ചുമ, പിന്നെ സ്നീസിംഗ് ഉണ്ടാവും അല്ലെ, സ്നീസിംഗ് ഉണ്ടാവും. അത് സ്നീസിംഗ് വെച്ചാൽ തുമ്മൽ ഉണ്ടാവും, പിന്നെ ഛർദി ഉണ്ടാവും, പിന്നെ ഡയറിയ, ലൂസ് മോഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് കുറച്ചും കൂടി സിവിയർ ആവും കേട്ടോ. മെയിൻലി ഈ ഫീവർ, കോൾഡ് ആൻഡ് കഫ് അതാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. പിന്നെ കുറെ കൂടി ഇതായി കഴിയുമ്പോ ആണ് ഡയറിയ, വോമിറ്റിംഗ് അങ്ങനെയൊക്കെ വരുന്നത്. വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത് ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന COVID-19. ഇപ്പൊ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടുവരുന്നത് COVID-19 ആണ്. അപ്പൊ COVID-19 എന്നുള്ളത് കുറെ ആൾ വിചാരിക്കുന്നുണ്ട് കൊറോണ വൈറസിന്റെ സ്ട്രെയിൻ ആണെന്ന്.
അല്ല, അത് ഈ ഡിസീസിന്റെ പേരാണ്. ഈ കൊറോണ വൈറസ് കോസ് ചെയ്യുന്ന ആ ഡിസീസിന്റെ പേരാണ് കോവിഡ് 19. അതായത് കൊറോണ വൈറസ് ഡിസീസ് 2019 എന്നാണ് അങ്ങനെ അവർ ടെർമിനോളജി കൊടുത്തത്. വി വൈറസ്, പിന്നെ ഡി എന്നുള്ളത് ഡിസീസ്, കോവിഡ് 19 വന്നോണ്ട് അതിന് കോവിഡ് 19 പേര്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ രോഗം എങ്ങനെയാണ് അടുത്ത ആളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതായത് ഒരു രോഗം ബാധിച്ച ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്മിറ്റ് ആകുന്നത്. അപ്പൊ അത് മെയിൻലി നടക്കുന്നത് ഒന്നുകിൽ എയർ ട്രാൻസ്മിഷൻ ബൈ എയർ, അല്ലെങ്കിൽ ഡയറക്ട് കോണ്ടാക്ട്. അപ്പം കൊറോണ വൈറസ് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ട് ലൈക്ക് അവര് ചിലപ്പോൾ അവരെ മൂക്ക് തൊട്ടിട്ടുണ്ടാവും, വായ തൊട്ടിട്ടുണ്ടാവും, അപ്പൊ അവരെ ശരീരത്തിൽ ആ വൈറസ് ഉണ്ടാവും. അപ്പൊ അതേ കൈ വെച്ചിട്ട് നമുക്കൊന്ന് ഹാൻഡ് ഷേക്ക് ചെയ്യുന്നു, നമ്മളെ ജസ്റ്റ് ടച്ച് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള സമയത്ത് ആ വൈറസ് നമ്മളെ ശരീരത്തിലേക്ക് ട്രാൻസ്മിറ്റ് ആവും. എന്നിട്ട് ഈ കൈ കൊണ്ട് വീണ്ടും നമ്മള് കണ്ണ് തൊടാം, മൂക്ക് തൊടാം, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്റേണലി ഉള്ളിലേക്ക് പോകും. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് റെസ്പിറേറ്ററി ആണെന്ന്. അപ്പൊ മൂക്ക്, വായ്, കണ്ണ് ഇതൊക്കെയാണ് കൂടുതലും നമ്മൾ വെള്ളമുണ്ട് തൊട്ടാലേ എഫക്ട് ആകുന്ന ഭാഗങ്ങൾ. അപ്പൊ നിങ്ങളൊന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് തന്നെ ചിന്തിച്ചാൽ മതി എവിടെയൊക്കെയാണ് നമുക്ക് ഇത് വരാൻ ചാൻസ്. ബോഡി ഫ്ലൂയിഡ്സിൽ കൂടി ഉള്ളിലേക്ക് പോകും. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇപ്പൊ അടച്ചിട്ട AC കാർ, ഇപ്പൊ ഒരാൾക്ക് രോഗം ഉണ്ടെങ്കിൽ അയാളൊന്ന് തുമ്മിയാ അത് AC അകത്തേക്ക് പോകും, തിരിച്ച് ആ AC മൊത്തം സർക്കുലേറ്റ് ആവും. അപ്പൊ അതിനകത്ത് ആൾക്കാർക്ക് അപ്പൊ കൂടുതലും AC അടച്ചിട്ട റൂം അതില്, പിന്നെ ഒരു ലിഫ്റ്റ്, പിന്നെ അത് നമുക്ക് ഏകദേശം ആലോചിച്ച തന്നെ മനസ്സിലാവുന്ന കുറെ സിനാരിയോസ് ഉണ്ട്. ഇപ്പൊ നമ്മള് ട്രെയിനിൽ തന്നെയാണെങ്കിൽ എയർ കണ്ടീഷൻ കമ്പാർട്ട്മെന്റ് ആകുമ്പോൾ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. അപ്പൊ ആ ഒരു കമ്പാർട്ട്മെന്റിൽ കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അതിൽ ഒരാൾക്ക് ഈ വൈറൽ ഡിസീസ് ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ബാധിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ക്ലോസ്ഡ് കണ്ടെയ്നർ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലൈറ്റ്. അപ്പൊ നമുക്ക് തന്നെ ആലോചിച്ച കുറെ സിനാരിയോസ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോ ഒരാൾ കഴിച്ച പ്ലേറ്റിൽ നമ്മൾ അടുത്ത ആൾ ഭക്ഷണം കഴിക്കുമ്പോൾ, അപ്പൊ റെസ്റ്റോറന്റ്, അങ്ങനെ കുറെ ചാൻസസ് ഉണ്ട്. അപ്പോ നമ്മളിപ്പോ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് അങ്ങനെ ഇല്ലേ ചാൻസസ് ഇല്ല ഭാഗങ്ങൾ മെയിൻ ആയിട്ട് ഒഴിവാക്കാം. അതായത് പബ്ലിക് ഗ്യാതറിങ്, കല്യാണം, അങ്ങനെയുള്ള ചടങ്ങുകൾ അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. പറ്റുമെങ്കിൽ വീട്ടിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കുക, ഇനി അഥവാ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കണ്ടെയ്നറിൽ ഭക്ഷണം എടുക്കുക, അതൊക്കെ ആയിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. പിന്നെ അധികം നമ്മൾ ചിന്തിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ തുമ്മുമ്പോഴാണ് ഈ ശരിക്ക് ഈ ബാക്ടീരിയ ഈ വൈറസ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഈ 1 മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ ആൾക്കാരായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാല് ഐസൊലേഷൻ അതാണ് ഏറ്റവും നല്ലത്. ഐസൊലേഷൻ ആരൊക്കെ, നിങ്ങൾ രോഗം വരാത്ത ആളാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഐസൊലേറ്റ് ആയി നിൽക്കുന്നതും, ഇനി അഥവാ നിങ്ങൾക്ക് രോഗം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ അത് മറ്റുള്ളവരിലേക്ക് പകരാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ ഐസൊലേറ്റ് ആകുന്നതും വളരെ നല്ലതാണ്. അതിനുവേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഓൾറെഡി ഒരു കിടിലം പ്രിക്കോഷൻ എടുത്തിട്ടുണ്ട്, ഐസൊലേഷൻ വാർഡ് എന്ന് പറഞ്ഞിട്ട്. ഈ ഐസൊലേഷൻ വാർഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പൊതുവേ നല്ല പേടിയുണ്ട്. പക്ഷേ നമ്മുടെ അടുത്ത ഫ്രണ്ട് മല്ലു ട്രാവലർ അതിനെപ്പറ്റി ഒരു നല്ലൊരു സീരീസ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, ഐസൊലേഷൻ വാർഡിനകത്ത് എന്താ സംഭവിക്കുന്നില്ല. അത് നിങ്ങൾക്ക് എന്തായാലും കണ്ടുവെക്കാൻ വന്ന് നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ഐഡിയ കിട്ടും. അപ്പൊ ഐസൊലേഷൻ വാർഡ് ഉണ്ടാക്കിയിരിക്കുന്ന നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട്, നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിട്ട്, നമുക്ക് എല്ലാ വിധത്തിലും നമ്മളെ ആ രോഗം കളയാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഒരു ഐസൊലേഷൻ വാർഡ് അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോ അത് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് ഗവൺമെന്റ് ചെയ്യുന്ന ഒരു സർവീസ് ആണ്. അപ്പൊ അത് നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതും അങ്ങനെ ഐസൊലേഷൻ വാർഡ് അവർക്ക് പ്രവർത്തിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അതിന്റെ ബാക്കിൽ ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം ഒരു ഇറ്റലി കേസ് ഉണ്ടായിരുന്നു. ആ ഇറ്റലി കേസിൽ അവരായിട്ട് ബന്ധപ്പെട്ട എല്ലാരും അവർ ഫോൺ ചെയ്തിട്ട് അവരൊക്കെ അവർ നിരീക്ഷണത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കിൽ ഒരു വലിയ ഫോഴ്സ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരത് ചെയ്യുന്നത് നമ്മുടെ പ്രൊട്ടക്ഷൻ വേണ്ടിയാണ്. അപ്പൊ നമ്മളത് കണ്ടില്ല എന്ന് പറഞ്ഞ് മാറി നടക്കല്, അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് മാറി നടക്കല്, അത് ഭയങ്കര മണ്ടത്തരാണ്. വേറെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും ഏറ്റവും നല്ല സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അതെ, കാരണം ഈ ഒരു സംഭവത്തിന് നിപ്പ ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ ഇതായിക്കോട്ടെ, ഇതിനൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആണ് മുൻകൈയിട്ട് വന്നത്. അല്ലാതെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒന്നും ഇതിന് മുന്നേ വന്ന് നിന്നിട്ടില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ രീതിയിലും അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഐസൊലേഷൻ വാർഡും കാര്യങ്ങളൊക്കെ ഇവിടെ. അപ്പൊ നിങ്ങൾ അതെന്തായാലും മനസ്സിലാക്കിയിട്ട് അഥവാ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ തോന്നി, നിങ്ങൾ ഇപ്പൊ അടുത്ത് യാത്ര ചെയ്തിട്ട് പുറത്തേക്ക് പുറത്തുനിന്ന് യാത്ര ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് വന്നാണെങ്കിൽ നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് ഡോക്ടേഴ്സിനെ റിപ്പോർട്ട് ചെയ്യുക, അത് മെയിൻ ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇനി നമ്മൾ പറയാനുള്ള മെയിൻ ഒരു സംഭവം മാസ്ക്. ഈ കൊറോണ വൈറസ് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നത് പ്രിവെന്റീവ് മെഷർ ആയിട്ട് കണ്ടത് മാസ്ക് ആണ്. ഈ മാസ്ക് തന്നെ 2 ടൈപ്പ് മാസ്ക് ഉണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒന്നുണ്ട്, അതായത് സർജിക്കൽ മാസ്ക് നമ്മുടെ കയ്യിൽ ഉണ്ട്. ഇത് സർജിക്കൽ മാസ്ക് ആണ്, സർജിക്കൽ മാസ്ക് എന്ന് പറയാം. ഇത് ചെറിയൊരു തുണി ടൈപ്പ്, ചെറിയൊരു മാസ്ക്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളെല്ലാവരും അകത്തേക്കും പുറത്തേക്കും പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു കവർ. അപ്പോ ഇതിനെ കൊണ്ട് ഗുണം എന്ന് വെച്ചാൽ നമ്മളെ നമുക്ക് അഥവാ എഫക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യാം. ഇനി അഥവാ ബാക്കിയുള്ളവർ നമ്മൾ നമ്മളിലേക്ക് എത്താണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഹൈജീനിക് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ കഴുകണം, ശേഷവും കഴുകണം. കാരണം ഇത് ഭയങ്കര വൃത്തിയിൽ യൂസ് ചെയ്യാനാണ്, ഇത് ഇടുന്നതിന്റെ ഉദ്ദേശം തന്നെ വൃത്തിയാണ്. എന്നിട്ട് നിങ്ങൾ ഈ വേർപ്പൽ ഇങ്ങനെ ആക്കിയിട്ടും ഇങ്ങനെ ആക്കിയിട്ടും അല്ല പിന്നെ ഇടങ്ങ് തൊട്ടിട്ട് ഇത് തൊടലും അതൊന്നും നടക്കൂല. ഇതിട്ടത് നമ്മൾ അതിന്റേതായ രീതിയിൽ തന്നെ ഇട്ട് നടക്കണം. ഇതിന്റെ ഔട്ടർ സർഫസ് നമ്മൾ ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല. അതോ നമ്മൾ ബൈ മിസ്റ്റേക്ക് ടച്ച് ചെയ്ത് പോയാൽ അപ്പൊ തന്നെ ഹാൻഡ് വാഷ് ചെയ്യുക. പിന്നെ ഇത് ഇടേണ്ട ഒരു രീതിയുണ്ട്. ഇതിങ്ങനെ മൂക്കിന് വെച്ചിട്ട് ഇവിടെ പ്രസ് ചെയ്യാൻ, ഇത് കണ്ട ഇങ്ങനെ വെക്കുന്ന, ഇതിനകത്ത് ഒരു ചെറിയ കമ്പി ഉണ്ട്.
അപ്പൊ അത് കറക്റ്റ് നമ്മള് നോസിന് കണക്കായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചാ പിന്നെ അവിടെ കവറായി. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ ഇട്ടാല് ഏകദേശം ഫുൾ കവറായി. ഇപ്പൊ നമ്മള് പ്രൊട്ടക്റ്റഡ് ആണെന്ന് വേണം പറയാം. പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം 6 hours എന്നാണ് അവർ പറയുന്നത്. 6 hours കൂടുതൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ലാന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ ഇത് അഴിച്ച് ചാടുമ്പോ അഴിച്ച് കളയുമ്പോ ഇങ്ങനെ എടുത്തിട്ട് വേണം കളയാൻ. അവിടെയും നമ്മളീസ് തൊടാതെ വേണം നമ്മളത് ഡിസ്പോസ് ചെയ്യാൻ. പിന്നെ കുറെ പേര് ഇത് ഒരു ദിവസം ഫുള്ള് കുറെ ദിവസങ്ങളൊക്കെ അങ്ങനെ യൂസ് ചെയ്യും. ഇതിനകത്ത് വലിയ പൈസ ഒന്നുമില്ല. അപ്പൊ നമ്മളൊരു ബോക്സ് തന്നെ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഫാമിലിക്ക് യൂസ് ചെയ്യാനുള്ളത് ആ ഒരു ബോക്സിലോട്ട് 100, 300 ഒക്കെ ഒരു ബോക്സിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് അതിനുവേണ്ടി ചെലവാക്കിയാലും കുഴപ്പമില്ല, നമുക്ക് അത്രയും പ്രൊട്ടക്ഷൻ കിട്ടും. എന്നുവെച്ചാൽ ഇത് വീട്ടിൽ നിന്ന് നടക്കണം എന്നല്ല പറഞ്ഞിട്ടാ, നിങ്ങൾ പുറത്ത് പോകുമ്പോ യാത്ര ചെയ്യുമ്പോ പൊതു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ അങ്ങനെയുള്ള സ്ഥലത്താണ് നിങ്ങൾ ഇത് യൂസ് ചെയ്യേണ്ടത്. ഇതിൽ കൂടിയത് വരുന്നത് N95 എന്ന് പറഞ്ഞിട്ട് ഒരു മാസ്ക് ആണ്. അത് ശരിക്കും തെർമോകോളിൽ നല്ല ഹാർഡാണ്. അത് നിങ്ങൾ മുഖത്ത് വെച്ചാൽ നിങ്ങൾക്ക് ശ്വാസം കഴിക്കാൻ തന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും. ഇപ്പൊ നമ്മളെ മല്ലു ട്രാവലിൽ ഷാക്കിർ ഖാന്റെ വീഡിയോ കണ്ട പുള്ളിക്കാരെ കൂടുതൽ യൂസ് ചെയ്യുന്നത് N95 എന്നുള്ള മാസ്ക് ആണ്. അത് ഉപയോഗിക്കേണ്ടത് മെയിൻ ആയിട്ട് ഈ രോഗികളായിട്ട് ഇടപെടുന്ന ആൾക്കാർ, അതായത് ഹോസ്പിറ്റൽ നേഴ്സ് പിന്നെ ഡോക്ടേഴ്സ്, അവരൊക്കെ അത് കൂടുതൽ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമുക്കത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഈ നോർമൽ സർജിക്കൽ മാസ്ക് തന്നെ ധാരാളം. പിന്നെ ഇപ്പൊ അടുത്തായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്ത് നമ്മൾ കാണുന്നത് ഹാൻഡ് വാഷിങ്ങും ഹാൻഡ് സാനിറ്റൈസിങ്ങുമാണ്. അപ്പോ ഇടയ്ക്കിടയ്ക്ക് കൈ കൈക്കൊണ്ടിരിക്കുക, ഇനി അഥവാ നിങ്ങൾ സാനിറ്റൈസിങ് യൂസ് ചെയ്യുന്നെങ്കിൽ തന്നെ, സാനിറ്റൈസർ യൂസ് ചെയ്യുന്നെങ്കിൽ തന്നെ അതിൽ ആൽക്കഹോൾ കണ്ടന്റ് കൂടുതൽ വാങ്ങുക. ആൽക്കഹോൾ കൂടുതൽ വാങ്ങിക്കുക, കാരണം അതാണ് വൈറസിനെ കില് ചെയ്യാനുള്ള ശക്തിയുള്ളത് അതാണ്. പിന്നെ ചില ഇതൊക്കെ ജസ്റ്റ് ഫ്രാഗ്രൻസും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവും, അത് സാനിറ്റൈസർ ആയിട്ട് പ്രോപ്പർലി ആക്ട് ചെയ്യണമെന്നില്ല. അപ്പൊ ഈ IP ആൽക്കഹോൾ കണ്ടന്റ് കൂടുതലുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആക്ഷൻ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം, നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ കിട്ടിയൊരു അറിവാണ്, അതായത് ഇത് റെസ്പിറേറ്ററി ഓർഗനെ മാത്രം, അതായത് നമ്മുടെ ലങ്സിനും ശ്വാസകോശത്തിനും മാത്രമായിട്ട് എഫക്ട് ചെയ്യുന്ന ജേംസ് ആയതുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾക്ക് എഫക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, ചിലപ്പോൾ ഇത് തൊണ്ടയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ, ഡ്രൈ ആക്കാതെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഈ വൈറസൊക്കെ ഫ്ലഷ് ചെയ്തിട്ട് വയറ്റിലെത്തിയും വയറ്റിലെ ആസിഡ് അതിനെ കൊല്ലുന്നും പറയുന്നുണ്ട്. അത് റിസ്ക് കുറക്കാൻ ചാൻസ് ഉണ്ടെന്നും അവർ പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് വേനൽക്കാലം, യെസ് വേനൽക്കാലമാണ്, നമ്മളെല്ലാവരും പെട്ടെന്ന് അപ്പൊ നമ്മള് പെട്ടെന്ന് പെട്ടെന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്, കാരണം ഇപ്പൊ വേനൽക്കാലം. അപ്പൊ നമ്മള് അങ്ങനെ ഒരു പ്രിക്കോഷൻ കൂടി എടുക്കുന്ന നല്ലതായിരിക്കും. പിന്നെ പറ്റുമെങ്കിൽ രാവിലെയും വൈകുന്നേരം കുളിക്കാം, പിന്നെ 2 times ബ്രഷ് ചെയ്യാം രാത്രിയും രാവിലെയും, അതും നല്ലതാണ്. കാരണം ഇതൊക്കെ എഫക്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തും, പിന്നെ മൊത്തം ബോഡി ക്ലീൻ ആക്കുന്നത്. കാരണം നമ്മൾ പുറത്തു പോയി വന്നിട്ട് മെയിൻലി വേണ്ടത് സെൽഫ് ഹൈജീൻ, നമ്മളെ ഹൈജീൻ ശരിക്കും നോക്കാം. നമ്മളെ ഹൈജീൻ, നമ്മുടെ വീടിന്റെ ഹൈജീൻ, നമ്മുടെ കുടുംബത്തിന്റെ ഹൈജീൻ, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഡിസീസ് ഇങ്ങോട്ട് വരാതിരിക്കാനും പിന്നെ നമുക്ക് അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്തേക്ക് പോവാതിരിക്കാനും ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം, നിങ്ങൾക്ക് ആർക്കും ഇത് എഫക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പ്രിക്കോഷൻസിന് പുറമെ, ചിലപ്പോൾ നിങ്ങളെ ഫാമിലിയിൽ ആർക്കും ഇത് എഫക്ട് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് ആർക്കും എഫക്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, എഫക്ട് ചെയ്ത ആൾക്കാർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വെറുതെ ട്രോളായിട്ട് അത് ഫോർവേഡ് ചെയ്ത് കളിക്കുന്നതിന് പകരം ഒരു കുറച്ചൊന്ന് മനസ്സിലത്തി പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ മാത്രമല്ല, ഒരുപാട് ഫേക്ക് മെസ്സേജസ് ഒരുപാട് ഫേക്ക് മെസ്സേജസ് പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം ആൾക്കാർക്ക് കുറെ പാനിക് ഉണ്ടാക്കുന്നു, ആൾക്കാർ കൂടുതൽ പേടിക്കുക ചെയ്യുന്നത്. അങ്ങനെയുള്ള ഫേക്ക് മെസ്സേജസ് ആരും പാസ് ചെയ്യാതിരിക്കാം. യെസ്, അതും ഒരു നല്ല കാര്യമാണ്. പിന്നെ നമുക്ക് പറയാനുള്ള മെയിൻ ആയിട്ട് റീസൺ എന്ന് വെച്ചാൽ, കുറെ പേര് ഈ കോവിഡ് വൈറസ് അല്ലെങ്കിൽ പിന്നെ കൊറോണ വൈറസിനെ പേടിച്ചിട്ട് നാട്ടിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോ നിങ്ങൾക്ക് ആ ട്രാവൽ ആയിരിക്കും നിങ്ങൾക്ക് അത് വരുന്നത്. അപ്പൊ ഉള്ള സ്ഥലത്ത് മാക്സിമം സേഫ് ആയിട്ട് നിൽക്കാൻ നോക്കുക. ഓടി പിടിച്ച് വീട്ടിലേക്ക് വരാൻ നിൽക്കണ, ചിലപ്പോ ആ വരുന്ന വഴി. ഇപ്പൊ ലാസ്റ്റ് ഒരു കേസ് ഉണ്ടായിരുന്നു, ബാംഗ്ലൂര് ദുബായ് എന്ന് പറഞ്ഞ ഒരു ഫാമിലിയാണ്. അപ്പൊ ചിലപ്പോൾ ആ വരുന്ന സമയത്ത് ഫ്ലൈറ്റ് ഉണ്ടായ ആൾക്കാർക്ക് ചിലപ്പോൾ ട്രാൻസ്മിറ്റ് ആയിട്ടുണ്ടാവാം. അപ്പൊ മാക്സിമം നിങ്ങൾ ഇല്ലടുത്ത് തന്നെ മാക്സിമം സേഫ് ആയിട്ട് നിൽക്കാൻ നോക്കുക. പെട്ടെന്ന് ഒരു ട്രാവൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അഥവാ നിങ്ങൾ ട്രാവൽ ചെയ്ത് നാട്ടിൽ എത്തിയാല് ഉടനെ തന്നെ ഒരു ചെക്കപ്പ് നടത്താം. എത്തി ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യുക, കുറെ പേര് റിപ്പോർട്ട് ചെയ്യാണ്ടാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് ഒഴിവാക്കുക, കാരണം നമ്മളെ ഫാമിലിനെയും നമ്മളെ കമ്മ്യൂണിറ്റിനെയും നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയാണ്. ആക്ച്വലി നമ്മൾ അവരോട് കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റി, നമ്മളെ വീട്ടുകാരോട്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ നാട്ടുകാരോട് കാണിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വീട്ടുകാരോടെങ്കിലും ആ ഒരു ബാധ്യത നിങ്ങൾ ചെയ്യണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആരെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഒന്നുകൂടി പറയാം, നിങ്ങൾ അധികം ഇതിനെപ്പറ്റി പേടിച്ച് പാനിക് ആകേണ്ട കാര്യമില്ല. ഇതിന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഇപ്പം ആദ്യം വന്ന 3 cases കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ട് പോയിട്ടുള്ളത് ചൈനയിൽ നിന്ന് വന്ന 3 കുട്ടികൾ. അപ്പൊ ട്രീറ്റ്മെന്റ് എന്തായാലും ഉണ്ട്, പക്ഷെ നമ്മള് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചൈനയിൽ എന്തുകൊണ്ടാണ് ഇത്ര പാട് ആൾക്കാർ മരിച്ചിട്ടില്ലേ? ചൈനയിൽ അത്രയും അധികം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോ അത് അറിഞ്ഞു വരാൻ തന്നെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വുഹാനിൽ ഇത് കൂടുതലും ഉണ്ടാവാൻ ചാൻസ് എന്താണെന്ന് വെച്ചാല്, വുഹാനിൽ ആ ഒരു സിസ്റ്റം പ്രകാരം എല്ലാ ആൾക്കാരും വെക്കേഷന് പോകുന്ന സമയമാണ് ആ ഒരു ന്യൂ ഇയർ. അപ്പൊ ഡിസംബർ ലാസ്റ്റ് അവർ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ആ വുഹാൻ ടൗണിലെ ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ഫ്ലൈറ്റ്സ് അതായത് എയർപോർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ മെട്രോ സ്റ്റേഷൻസ് ആയിക്കോട്ടെ, അതൊക്കെ ഭയങ്കര തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്.
ആ സമയത്താണ് അത് വന്നത്. എന്നിട്ട് ആ ഈ ന്യൂ ഇയർ അതായത് ഈ ലീവ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ആ വുഹാൻ സിറ്റിയിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് യാത്ര ചെയ്ത് ആ വുഹാൻ നിന്ന് പുറത്തുള്ള കൺട്രിയിലേക്കും പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് പെട്ടെന്ന് വൈഡ് സ്പ്രെഡ് ആയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരിൽ വന്നുകൊണ്ടാണ് അവർക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. പക്ഷെ ഇപ്പം ചെറിയ ചെറിയ 1-2-3 കേസസ് അങ്ങനെയുള്ള വരുമ്പം അത് പ്രോപ്പർ കെയർ കൊടുത്തിട്ട് അത് ക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ അഥവാ എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. പിന്നെ നിപ്പിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് കാലിക്കറ്റിന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ കുറച്ച് ആൾക്കാരിൽ മാത്രമായിട്ട് ഒതുങ്ങിയത്. പക്ഷെ ഇത് ഇന്റർനാഷണലി ഇൻവോൾവ് ആണ്, കുറെ ആൾക്കാർ കുറെ രാജ്യത്തിൻ്റെ ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് ഇത് ഇത്ര സിവിയർ ആയിട്ട് പോയത്. പക്ഷെ നിപ്പ പോലെ പേടിക്കേണ്ട കാര്യങ്ങൾ ഇല്ല ഇതിന്. ഇതെന്തായാലും ക്യൂർ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ അറിവില്ലായ്മ ഉണ്ടോ, അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മടിയുണ്ടോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സ്വയം എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മാറി നമുക്കോ നമ്മുടെ വീട്ടിലേക്കോ വന്നാലാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. അതെ അതെ അതെ, അങ്ങനെ ആവരുത്. യെസ്. അപ്പോ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ഉണ്ട്, ചെറിയൊരു അവയർനെസ് മാത്രമാണ് ഉദ്ദേശിച്ചത്. ഇൻ കേസ് നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി കൂടുതൽ അറിവില്ലാത്ത ആൾക്കാരുണ്ടാവാം, ഇനി അഥവാ നമുക്കും അറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ നമ്മൾ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് താഴെ കമന്റ് ചെയ്യുക. പറ്റുമെങ്കിൽ ഒരു ഡീറ്റെയിൽ കമന്റ് ആയി ചെയ്യണമെങ്കിൽ നമ്മളത് പിൻ ചെയ്ത് വെക്കാം. അപ്പൊ ഇനി ഹൗ നമ്മൾ വീഡിയോയുടെ നിർത്തേണ് എല്ലാവരും അതെ. അപ്പോ നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തേണ്. നമ്മളെല്ലാവരെയും പഠിച്ചോൻ ഇതിൽ നിന്ന് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തും. സോ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ഔർ വീഡിയോ. ഇഫ് യു ഫൈൻഡ് ദിസ് ഹെൽപ്ഫുൾ, പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. താങ്ക് യു.